പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ പക്ഷികളെ കൊല്ലുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഈ പക്ഷിപ്പനി ഭീതിയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രതിരോധ നടപടികൾ എങ്ങനെയാണ്? ഈ പക്ഷികളെ കൊല്ലൽ നടപടി പൂർത്തീകരിച്ചോ? ഒരു ഫാമിലെ 300 പക്ഷികൾക്ക്, താറാവും കോഴിയും ഉൾപ്പെടെ 300 പക്ഷികൾക്ക് H1N1 സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് വ്യാപകമായ പരിശോധനയും ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചത്. ഇപ്പോൾ തിരിങ്കുഴി എന്നുള്ള സ്ഥലത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ, വളർത്തു പക്ഷികളെ, പ്രാവ്, കോഴി, താറാവ്, കാട, കൊതുകുകളുള്ള പക്ഷികളെ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 സ്ക്വാഡുകളാണ് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം പഞ്ചായത്ത് മെമ്പറുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? നമ്മളിപ്പം എല്ലാ വാർഡിനും കളക്ട് ചെയ്യാൻ വേണ്ടി ടീമിനെ വിട്ടിട്ടുണ്ട്. എല്ലാ വാർഡിലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2500ഓളമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടായിട്ടുള്ളത് പക്ഷികൾ. അത് നമ്മൾ കളക്ട് ചെയ്ത് എല്ലാം കൂടെ ഒരു 17ാം വാർഡിൽ ഒരു ഫ്ലോട്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി കത്തിക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടപരിഹാരം എല്ലാം കൊടുക്കും. നഷ്ടപരിഹാരം, അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ആധാറും നമ്മൾ കളക്ട് ചെയ്ത് അവരെ അക്കൗണ്ടിൽ, മൃഗസംരക്ഷണ വകുപ്പാണ് അക്കൗണ്ടിലോട്ട് നഷ്ടപരിഹാരം ഇട്ട് കൊടുക്കുന്നത്. ചില ആളുകളെങ്കിലും ഈ കോഴിയൊക്കെ ഒളിപ്പിക്കുന്നുണ്ടല്ലോ? ആ, ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. പരമാവധിയല്ല, എല്ലാ വീട്ടിലും ഫുൾ കോഴികളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വീട്ടിലും ഒളിച്ച് ഇതുവരെയും വെച്ചിട്ടില്ല. 2-3 പേരൊക്കെ ഒരുപാട് വിഷമമൊക്കെ പറയുന്നു. കാര്യം വളർത്ത് അവരെ കുട്ടികളെക്കാളും ഒരു സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇങ്ങനെ ചെന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. ഒളിപ്പിച്ച് വെച്ചതിന് എല്ലാം നമ്മൾ എടുത്തു. ഇത്തരത്തിൽ പക്ഷികളെ കൊന്നെടുക്കുന്ന ജോലികൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ജാഗ്രത എന്നുള്ള നിലയിൽ പ്രദേശത്ത് കോഴി ഇറച്ചി വിൽപ്പനയും മുട്ടയുടെ വിതരണവും ഒക്കെ തൽക്കാലത്തേക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ പോലെ ഒരു വൈകാരികമായ ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ രോഗപ്രതിരോധം ഒക്കെ പറയുമ്പോഴും ആളുകൾ ഇറച്ചിക്കും അല്ലെങ്കിൽ മുട്ടയ്ക്കും ഒക്കെ വേണ്ടിയാണ് വളർത്തുന്നതെങ്കിലും ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചില ആളുകളെങ്കിലും അതിനോട് വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പോലീസിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1 മണിയോടുകൂടി ഈ തരത്തിൽ ശേഖരിച്ച പക്ഷികളെ ഒരു സ്ഥലത്ത് കൊണ്ട് ചെന്ന് തൊട്ടടുത്ത് 17ാം വാർഡിലുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എത്തിച്ച് തീയിട്ട് നശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഞ്ജിത, ശരി ശരി.